പൊതു വിദ്യാഭ്യാസ മേഖലയിൽ നിരന്തരം ആശയക്കുഴപ്പം സൃഷ്ടിച്ചുകൊണ്ട് അധ്യാപക വിദ്യാർത്ഥി ദ്രോഹ നടപടികൾ തുടരുന്ന സർക്കാർ നയം തിരുത്തണമെന്നാവശ്യപ്പെട്ട് കേരള അറബിക് ടീച്ചേഴ്സ് ഫെഡറേഷൻ കോഴിക്കോട് ഡി ഡി ഒ ഓഫീസിന് മുമ്പിൽ ധർണ നടത്തി. സമര മുസ്ലിം ലീഗ് കോഴിക്കോട് ജില്ലാ സെക്രട്ടറി അഡ്വക്കേറ്റ് എ വി അൻവർ ഉദ്ഘാടനം ചെയ്തു. കെ ഇ ആർ നിർദ്ദേശിക്കാത്ത കോഴ്സിന്റെ പേരിലും കേട്ടറ്റിന്റെ പേരിലും തടഞ്ഞുവെച്ച നിയമനങ്ങൾ ഉടൻ അംഗീകരിക്കുക, തടഞ്ഞുവെച്ച ആനുകൂല്യങ്ങൾ പുനഃസ്ഥാപിക്കുക, ഭിന്നശേഷിയുടെ പേരിൽ തടഞ്ഞുവെച്ച നിയമനങ്ങൾക്ക് ഉടൻ അംഗീകാരം നൽകുക, കുടിശ്ശികയുള്ള ക്ഷാമബത്ത അനുവദിക്കുക, ഉച്ചഭക്ഷണ ഫണ്ട് കാലോചിതമായി വർദ്ധിപ്പിക്കുക, സ്റ്റാറ്റ്യൂട്ടറി പെൻഷൻ പുനഃസ്ഥാപിക്കുക, ഹയർ സെക്കൻഡറി പുതിയ ബാച്ചുകൾ അനുവദിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് കേരള അറബിക് ടീച്ചേഴ്സ് ഫെഡറേഷൻ കോഴിക്കോട് ഡി ഡി ഇ ഓഫീസിന് മുമ്പിൽ ധർണ നടത്തിയത്. ധർണ മുസ്ലിം ലീഗ് കോഴിക്കോട് ജില്ലാ സെക്രട്ടറി അഡ്വക്കേറ്റ് എ വി അൻവർ ഉദ്ഘാടനം ചെയ്തു. ജില്ലാ പ്രസിഡന്റ് പി കെ അബ്ദുൽ ഹക്കീം അധ്യക്ഷനായി. സംസ്ഥാന ജനറൽ സെക്രട്ടറി എം എ ലത്തീഫ് മുഖ്യപ്രഭാഷണം നടത്തി. സംസ്ഥാന സെക്രട്ടറി നൌഷാദ് കോപ്പിലാൻ, അബ്ദുൾ റഷീദ് അൽ ഖാസിമി, സലാം കാവുങ്ങൽ, എസ് അഷ്റഫ്, ഷർഫുനിസ ടീച്ചർ, സി കെ അബു, ജില്ലാ ജനറൽ സെക്രട്ടറി കെ വി അബ്ദുൽ ജയ്സൽ, ട്രഷറർ ഐ സൽമാൻ തുടങ്ങിയവർ സംസാരിച്ചു. റവന്യൂ ജില്ലാ ഭാരവാഹികളായ ടി കെ അബ്ദുൽ അസീസ്, കെ കെ യാസർ, പി അബ്ദുൽ റാസിഖ്, എൻ ജാഫർ, മുനീർ പേരാമ്പ്ര, പി അബ്ദുൽ റഹിമാൻ, കെ കെ അൻസാർ, സി കെ സാജിദ് തുടങ്ങിയവർ നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ കോഴിക്കോട്.